കക്ഷം ഒന്ന് ചൊറിയാൻ കൈവോക്കിയാൽ പോലും വണ്ടി നിർത്തി കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അതേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില ബില്ലിവിടെ ദരിദ്രവാസം ആരംഭിക്കുകയാണ്. നമ്മൾ പിടിക്കാൻ പോവാണ് കംപ്ലീറ്റ്. ഒരു കിലോമീറ്റർ പോലും അനാവശ്യമായി ഓടാൻ പാടില്ല എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ടി. ആരോ ആയിക്കോട്ടെ, എത്ര ദരിദ്രനോ എത്ര അവശനോ ആയിക്കോട്ടെ, സാർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു KSRTC കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞ് തെറിച്ചു പോയാൽ ആ കണ്ടക്ടറും ഡ്രൈവർക്കുള്ള നടപടി ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും. സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കെട്ട വാർത്തകൾ KSRTC പേരിൽ വരാൻ പാടില്ല എന്ന് വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയാണ്. മര്യാദകളായിട്ട് പെരുമാറരുത്. സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും തമിഴ്നാട്ടിൽ പോകൂ, ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും അമ്മാ വാമാ വാമാ വാ സാർ എല്ലാവരെയും സാർ എന്തുകൊണ്ടാണ് സാറെന്ന് വിളിച്ചത്? ഞാൻ പലരെയും സാറെന്ന് വിളിക്കാറുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ കസേര വല്ല സുഖത്തിലൊക്കെ ഇട്ടേക്കുക. ആ കസേരയിൽ 12 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ? ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് 12 മണിക്കൂർ ഡ്രൈവർ ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ്. അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വിമാനം പറത്തുന്നവർക്ക് പോലും 6 മണിക്കൂറിൽ കൂടുതൽ ഒരു വിമാനം പറത്താൻ പാടില്ല. ഇവിടെ അത്ഭുതം നടക്കുകയാണ് KSRTC. 12 മണിക്കൂർ ഈ കസേരയിൽ ഇരിക്കുകയാണ്, ചുമ്മാ ഇരിക്കുക, നിങ്ങൾ ജോലി ചെയ്യേണ്ട, വെറുതെ ഈ കസേരയിൽ 12 മണിക്കൂർ പാട്ടും കേട്ടോണ്ടിരിക്കാം. ഈ ഷെഡ്യൂളുകൾ തയ്യാറാക്കുമ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും പറയാനുള്ളത് അതിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ തയ്യാറാക്കരുത്. അങ്ങനെ തയ്യാറാക്കിയാൽ ഞാൻ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലുണ്ട്. KSRTC നശിപ്പിച്ചതിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവന് വേളാങ്കണ്ണി ട്രിപ്പ് കൊടുക്കും, അവൻ വരുമ്പോൾ ഇച്ചിരി പലചരക്കും പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വരും, അത് വിറ്റ് ഇച്ചിരി പൈസ കിട്ടണം. ആ വക ഒരു പരിപാടിക്കും പ്രത്യേകിച്ച് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോ കൂട്ടു നിൽക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കും. വെറുതെ എന്തിനാണ് വഴക്ക്? നാളെ മുതൽ നിങ്ങൾ കളിയാക്കണ്ട, ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ഇതിൽ നഷ്ടമുണ്ടെങ്കിൽ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഓടണം എന്ന് ഞാൻ പറയുന്നില്ല. പത്തനാപുരത്തുനിന്നാണോ എന്ന് ഓടണം ഞാൻ പറയില്ല. എവിടെയാണ് നഷ്ടമുണ്ടാകുന്ന അവിടെ വെച്ച് ഷോർട്ട് ചെയ്യും. അങ്ങോട്ട് ആളില്ലെങ്കിൽ അവിടെ വെച്ച് ഷോർട്ട് ചെയ്യും. അതാണ് എൻ്റെ മര്യാദ. ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ അത്തരം മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കൊട്ടാരക്കരയിൽ നിന്നൊരു ബസ് പോകുന്നുണ്ട്. ആ ബസ്സിൻ്റെ റൂട്ട് കേട്ടാൽ നിങ്ങൾ പേടിച്ച് ബോധം കെട്ടുവിടരുത്. കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട്, കോഴിക്കോട് നിന്ന് വയനാട്, വയനാട് നിന്ന് ഗൂഡല്ലൂർ, ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ, മൈസൂർ നിന്ന് ബാംഗ്ലൂർ. പഠിക്കാനാണ് കുട്ടി ബാംഗ്ലൂരിൽ പോകുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇതിനകത്താണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ആ വണ്ടി കോയമ്പത്തൂർ പോയി സേലം വഴി അങ്ങ് പോയാൽ സമയവും ലാഭിക്കാം, വേഗം ചെല്ലുകയും ചെയ്യാം. നമ്മൾ അവരോടൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ, ആ മത്സരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം വണ്ടികൾ ഓടിക്കരുത്. അടൂരിൽ നിന്നൊരു വണ്ടി പോകുന്നു, അതിൻ്റെ എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് MD പോലും അറിഞ്ഞൂടെ, മായി തുറങ്ങുന്നൊരു പേരാണ്. ആ പെരിക്കല്ലൂർ എവിടെയാന്ന് ഭൂപടത്തിൽ നോക്കേണ്ടിയിരിക്കുന്നത്. ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. വെറുതെ ഒരു ബസ് അടൂരിൽ നിന്ന് പോകാം, അവിടെ കണ്ട ആളുണ്ടോ ചെല്ലു നിർത്തം കണ്ട്, അതും ഇതുപോലെ കട്ട് ചെയ്തേക്കണം. അതിലൊന്നും ഒരു വിടക്കമില്ല. എവിടം വരെ ആളുണ്ടോ അവിടെ വെച്ച് കട്ട് ചെയ്ത് നിർത്തണമെന്ന് ഞാൻ പറയത്തില്ല. എവിടം വരെ ആളുണ്ടോ അവിടെ, കോഴിക്കോട് വരെ ഉള്ളെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. ഇത് എവിടെ സ്ഥലമെന്ന് KSRTC MD എന്നോട് ഇത് എവിടെ സ്ഥലമെന്ന് ചോദിക്കാം. ആരാധകർക്ക് വേണ്ടിയും ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള വണ്ടി ഓടിക്കുണ്ടാവില്ല. ആരും പിണങ്ങണ്ട എന്ന് മാത്രം ഞാൻ പറയുകയാണ്. കുറച്ചേ പറ്റൂ. അനാവശ്യമായ എല്ലാ ട്രിപ്പുകളും നഷ്ടത്തിലോടുന്ന ട്രിപ്പുകൾ കുറയ്ക്കുക, വണ്ടി നിർത്തുകയല്ല. ഇപ്പോൾ പൂങ്കുളങ്ങി വന്ന വണ്ടി അങ്ങ് കട്ട് ചെയ്ത് കളയല്ല. അവിടെ ഒരുപാട് തോട്ടം തൊഴിലാളികളും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും പട്ടികാദി വിഭാഗത്തിൽപ്പെട്ടവരും പാവങ്ങളും താമസിക്കുന്ന വകയിലാണ്. അതൊന്നും നിർത്താൻ പറ്റത്തില്ല. പക്ഷേ അതിനൊക്കെ ട്രിപ്പുകളൊക്കെ മാറ്റി അറേഞ്ച് ചെയ്യാൻ KSRTC എല്ലാ ഡിപ്പോയിലുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായിക്കൂടാ. നിങ്ങൾ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഇത് മാറ്റി ചെയ്യുന്നതിൽ തടസ്സം വന്നാൽ നേരെ എന്നെ ബന്ധപ്പെടാം. പക്ഷേ ഇനി അങ്ങോട്ട് പണം ചോരുന്ന യാതൊരു പരിപാടികളും അനുവദിക്കത്തില്ല. KSRTC വണ്ടി ഓട്ടവും കൊറിയർ സർവീസും ഒന്നും അല്ലാതെ തന്നെ പണം കിട്ടാനുള്ള ചില പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. അതും കൊണ്ടുവരും ഇതിനെ രക്ഷിക്കാൻ വേണ്ടി. ഇതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലൂടെ ഇതിന് പൈസ കിട്ടും. KSRTC ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഗതാഗത വകുപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് KSRTC എന്തെങ്കിലും ഒരു ഓഹരി കിട്ടാനുള്ള പരിപാടിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ എല്ലാവരും നന്നായിട്ടൊക്കെ ഒന്ന് നിന്നാൽ ഈ പറഞ്ഞ കണക്ക് രാവിലെ എണീച്ച് ഒരു എന്നോട് ശമ്പള വർധന ചോദിക്കുകയേ ചെയ്യണ്ട. ശമ്പളം തരുന്ന കാര്യം ആദ്യം റെഡിയാവട്ടെ. എന്നോട് പിണക്കം തോന്നിയാലും കുഴപ്പമില്ല, ഒരു കൊല്ലത്തേക്ക് ഒന്നും ചോദിക്കരുത്. ചില ബില്ലിവിടെ ദരിദ്രവാസം ആരംഭിക്കുകയാണ്. നമ്മൾ പിടിക്കാൻ പോവാണ് കംപ്ലീറ്റ്. ഒരു കിലോമീറ്റർ പോലെ അനാവശ്യമായി ഓടാൻ പാടില്ല എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ടി. MLA മാരൊക്കെ ഈ പ്രസംഗം ഇപ്പോൾ കേൾക്കുമ്പോൾ ആയിരിക്കും എല്ലാം ഗണേഷ്കുമാർ വെട്ടാൻ പോകും. ഒരിക്കലും വെട്ടത്തില്ല. MLA മാരുടെയും പൊതുപ്രവർത്തകരുടെയും അഭിപ്രായങ്ങളെ മാനിക്കും. വാഹനത്തിൽ കയറാൻ വരുന്ന വൃദ്ധരായ അമ്മമാർ അച്ഛന്മാർ അവരെ കണ്ടക്ടർ ദയവ് ചെയ്ത് ഇനി മുതൽ കൈപിടിച്ചകത്തേക്ക് കയറണം. പടിയിലൊന്നും മറിഞ്ഞു വീഴേണ്ട അവരുത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയാം, ഞാനിതൊക്കെ വളരെ ശ്രദ്ധിക്കും, ഓരോന്നും വരെ പരിശോധിക്കും. ഞാൻ ഇതിനെ പറച്ചിലല്ല, പരിശോധന ഉണ്ടാവും, അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ അംഗപരിമിതരായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പടി കയറാൻ പ്രയാസമുണ്ടെങ്കിൽ കണ്ടക്ടർ കൈപിടിച്ച് കയറണം. നമ്മുടെ പുതിയ സംസ്കാരം KSRTC ജീവനക്കാരോട് ഞാൻ പറയുന്നു, നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പുതിയ സംസ്കാരം തുടങ്ങുകയാണ്. എല്ലാ വണ്ടികളും സ്റ്റോപ്പിൽ നിർത്തി കൊടുക്കണം. എല്ലാ സ്റ്റോപ്പിലും കൈ കാണിച്ചാൽ വണ്ടി തരും. ഞാൻ തമാശയ്ക്ക് പറയും, കക്ഷം ഒന്ന് ചൊറിയാൻ കൈവോക്കിയാൽ പോലും
വണ്ടി നിർത്തി കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും, ഈ ഈ സ്ഥാപനത്തിന് ഉപകാരപ്പെടും. ഒരു പൈസ എടുക്കില്ല ആരും, ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരു അഴിമതിയും നടത്താൻ സമ്മതിക്കില്ല. പക്ഷേ നിങ്ങൾ യാത്രക്കാരെ കയറ്റണം. വയ്യാത്തൊരമ്മ വന്നാൽ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞ് തെറിച്ചു പോയാൽ ആ കണ്ടക്ടറും ഡ്രൈവർക്കുള്ള നടപടി ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയാം. മര്യാദകളായിട്ട് പെരുമാറരുത്. സ്ത്രീകളോടായാലും പുരുഷന്മാരോടും, തമിഴ്നാട്ടിൽ പോകൂ, ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും അമ്മ വാമാ വാമാ വാ സാർ, എല്ലാവരും സാർ, എന്തുകൊണ്ടാണ് സാറെന്ന് വിളിച്ചത്? ഞാൻ പലരെയും സാറെന്ന് വിളിക്കാറുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. എന്താണ് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ച് സാറെന്നൊന്ന് അഭിസംബോധന ചെയ്താൽ നാണക്കേടുവല്ലോണ്ട്? ഒരു നാണക്കേടുമില്ല. എല്ലാ വലിയ വലിയ കമ്പനികളുടെയും ഉടമസ്ഥന്മാരും വലിയ വലിയ എക്സിക്യൂട്ടീവ്സുകളും പരസ്പരം സാറെന്നാണ് വിളിക്കുന്നത്. ആരോ ആയിക്കോട്ടെ, എത്ര ദരിദ്രനോ എത്ര അവശനോ ആയിക്കോട്ടെ, സാർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കെ എസ് ആർ സി കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിക്കുന്നത്? ഒരു കുഞ്ഞ് വരുന്നു, മോനെ കയറാമ നീ കയറിക്കോ, അകത്തോട്ട് കയറാം മക്കളെ, എന്താ തെറ്റ്? അതിനെന്താ തെറ്റ്? ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി, പൂർണ്ണമായും ഡ്രൈവർമാരെ നിർത്തി കൊടുക്കണം. ഞാനീ പറയുന്നത് ഇവിടെ മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇനി മുതൽ, ഇന്നലെ വരെ എന്തെന്നുള്ളത് മറക്കും, ഇനി മുതൽ ഒരു മാറ്റമാണ്. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെലവ് ഉറക്കുന്ന കാര്യത്തിൽ വരവെല്ലാം ചെയ്യും. ഞാൻ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പമ്പയിൽ പോയി, നിറഞ്ഞു വരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് നിലയ്ക്കൽ കയറരുത് എന്ന് പറയാൻ കാര്യം. നിലയ്ക്കൽ കയറിയാൽ 10 ലിറ്റർ ഡീസൽ പോകും, കയറേണ്ട കാര്യമില്ല. അവിടുന്ന് ആരെയും കയറ്റാനും പറ്റില്ല, അതിനകത്ത് സ്ഥലമില്ലല്ലോ, പിന്നെ എങ്ങനെ കയറ്റുന്നത്? അപ്പോൾ ആ ഡ്രൈവറും വെറുതെ കണ്ടക്ടറും മെനക്കെട്ട് ആ മലയെല്ലാം കയറി ഇറങ്ങി ആ ട്രാഫിക്കിൽ കുരുക്കിൽ കിടന്ന് യാത്രക്കാരൻ്റെ സമയം മെനക്കെടുത്തി ഈ യാത്രക്കാരെ വണ്ടിയിലിരുത്തി ഓരോ ബസ് സ്റ്റാൻഡുകളിൽ കയറി മുഷിപ്പിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. പെട്ടെന്ന് പെട്ടെന്ന് പോകണം, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വേറെ കാട്ടിൽ കൂടെയൊക്കെ കയറി, അങ്ങനെ ഒന്നും ഇനി ഒരു ബസ് എല്ലാ ബസ്സുകളും എല്ലാ സ്റ്റാൻഡിലും കയറണമെന്ന് നിർബന്ധം പിടിക്കണ്ട. ഒരു ബസ് കയറിയാൽ അടുത്ത ബസ് കയറേണ്ട കാര്യമില്ല. ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ പറ്റി നിങ്ങളും ചിന്തിക്കണം. ഇതിൻ്റെ ഗിയർ ക്ലച്ച് ചവിട്ടി ഗിയർ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പം ചെറിയ പണിയല്ല അവർ ചെയ്യുന്നത്. ഇനി ഇപ്പോഴും മനസ്സിലാവാത്തൊരു തമാശ, നിങ്ങൾ തൊഴിലാളിയോടും നാട്ടുകാരോടും യൂണിയൻ നേതാക്കളോടും ഞാനൊരു സംശയം ചോദിക്കുക. 12 മണിക്കൂർ ഇപ്പോൾ ഈ കസേര അല്ലെ സുഖത്തിലൊക്കെ ഇട്ടേക്കുക, ആ കസേരയിൽ 12 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ? പറ്റുമോ? ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് 12 മണിക്കൂർ ഡ്രൈവർ ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ്, അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വിമാനം പറത്തുന്നവർക്ക് പോലും 6 മണിക്കൂറിൽ കൂടുതൽ ഒരു വിമാനം പറത്താൻ പാടില്ല. ഇവിടെ അത്ഭുതം നടക്കുകയാണ് കെ എസ് ആർ സിയിൽ. 12 മണിക്കൂർ ഈ കസേരയിൽ ഇരിക്കുകയാണ്, ചുമ്മാ ഇരിക്കുക, നിങ്ങൾ ജോലി ചെയ്യേണ്ട, വെറുതെ ഈ കസേരയിൽ 12 മണിക്കൂർ പാട്ടും കേട്ടോണ്ടിരിക്കാം? മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, പക്ഷേ കെ എസ് ആർ സി ജീവനക്കാരെ കൊണ്ട് അത് സാധിക്കുന്നുവെന്നാണ് റെക്കോർഡ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ആരോഗ്യത്തിന് കേടാണ്, ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല, അവിടെ ഇരുന്ന ജോലി അത്രയും സമയത്ത് ജോലി ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അതിലൊക്കെ ചില മാറ്റങ്ങൾ വരും. ഇപ്പം ഞാൻ പറഞ്ഞത് ഉച്ച സമയത്തൊന്നും വണ്ടി ഓടിക്കേണ്ട, നിങ്ങൾ ഡ്രൈവറും കണ്ടക്ടറൊക്കെ ഇവിടെ ഒന്ന് വിശ്രമിച്ച് ചോറൊക്കെ കൊണ്ടിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതി എന്നേ. ഈ ഉച്ചയ്ക്ക് വെയിലത്ത് ആരുമില്ലാത്ത സമയത്ത് ഈ വണ്ടി ഇട്ട് ഓടിക്കാൻ പാടില്ല. ചെയിൻ സർവീസുകളുടെയൊക്കെ ഒരു സിസ്റ്റം മാറ്റിയിരിക്കാം. 15 മിനിറ്റ് 15 മിനിറ്റ് അല്ല, അതൊക്കെ പീക്ക് ടൈമിൽ മാത്രം. രാവിലെ 8:30 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ വരുന്ന സമയം മുതൽ 10:30 എല്ലാവരും ഓഫീസിൽ കയറുന്നവരെ 15 മിനിറ്റ്, അത് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ, 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ. ഉച്ച സമയത്ത് ഒരു വണ്ടിയും കാണാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഉച്ച സമയത്ത് നട്ടുച്ചയ്ക്ക് ഒരാളും ചൂടത്ത് വെളിയിലോട്ട് ഇറങ്ങത്തില്ല. കെ എസ് ആർ ടി സി രക്ഷിക്കെടുക്കാനുള്ള ഏറ്റവും വലിയ ചുമതല ജീവനക്കാർക്ക് തന്നെയാണ്. പരമാവധി ആളുകളെ കയറണം. എവിടെ നിർത്തിയാൽ രാത്രി 10 മണി കഴിഞ്ഞാൽ സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കെട്ട വാർത്തകൾ കെ എസ് ആർ ടി സി പേരിൽ വരാൻ പാടില്ല എന്ന് വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ടൊന്നും നമുക്കൊരു നഷ്ടവും സംഭവിക്കാൻ, എല്ലാ ജീവനക്കാർക്കുമുള്ള മനസ്സ് തുറന്ന സ്നേഹനിർഭരമായ ഒരു കത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. നേരിട്ട് പ്രിൻറ്റ് ചെയ്ത് പൈസ കളയത്തില്ല, അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും വരുന്നത്. കാരണം ഇപ്പോൾ പൈസ അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് മന്ത്രിയുടെ ഒരു 1.5 ലക്ഷം എഴുത്ത് പ്രിൻറ് ചെയ്തൊന്നും കാശ് കളയുന്ന ആളല്ല ഞാൻ. എൻ്റെ വെള്ളപ്പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് തരും. എല്ലാവരും വായിക്കണം, എല്ലാവരും അതനുസരിച്ച് നമ്മൾ ഒന്നിച്ച് നിന്നാൽ കെ എസ് ആർ ടി സി നമുക്ക് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ശമ്പളം വാങ്ങിക്കാം. കെ എസ് ആർ ടി സിയെ തകർക്കാൻ ആർക്കും കഴിയില്ല. മുംബൈ കയറി ഓടുന്ന പ്രൈവറ്റ് ബസ്സുകാരനോ വേറെ എന്തെങ്കിലും നിയമം ലംഘിച്ച് ഓടാൻ വരുന്ന ഒരാളോ അവൻ ഓടുന്നത് കൊണ്ട് കെ എസ് ആർ ടി സി നശിച്ചു പോകും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കെ എസ് ആർ ടി സി ഒരു പ്രസ്ഥാനമാണ്, മറ്റതൊരു വ്യക്തിയുമാണ്. ഒരു വ്യക്തിയും പ്രസ്ഥാനം തമ്മിൽ യുദ്ധം ചെയ്താൽ പ്രസ്ഥാനമേ വിജയിക്കൂ, വ്യക്തി തളർന്നു പോകും. ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ